ആലുവക്കടുത്തുള്ള കൊണ്ടോട്ടിയിൽ കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ എല്ലാ ചാനലുകളും ഇത് വാർത്തയാക്കുകയും ഈ വീഡിയോ കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ചാനലുകളും ഇതുവരെ ഇത് ഏത് ഗുണ്ടകളാണെന്നോ ഇത് ആരുടെ ഗുണ്ടകളാണെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് ഇത് ഏത് ഗുണ്ടകളാണ് എന്ന് പറയാൻ മടിയുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളേവരും സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലൂടെയും കണ്ട ഒരു വിഷയമാണ് ഒരു മനുഷ്യനെ ക്രൂരമായി കൊണ്ട് മർദ്ദിച്ചുകൊണ്ട് അതുപോലെ തന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് കുറച്ചാളുകളെ അക്രമം നടത്തുന്ന ഒരു CCTV ദൃശ്യം. അതാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് ആരാണ് ആരെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം അറിയില്ലായിരുന്നു. ആദ്യം പത്രമാധ്യമങ്ങളെല്ലാം ഇത് വലിയ പ്രാധാന്യത്തോടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെയുള്ള ആളുകള് അവര് അത് അന്വേഷിച്ചു, അത് ആരാണെന്ന് കണ്ടെത്തി. അതിനുശേഷം അവിടേക്ക് ജനകീയമായിട്ടൊരു പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഭാഗങ്ങളും കൂടി ഒന്ന് കണ്ടുവരാം. അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആരാണ്, ഏത് ഗുണ്ടകളാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ആ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം അത് ആരുടെ ഗുണ്ടകളാണ് എന്ന്. ഇത് ആ അക്രമം നടന്ന ഭാഗത്ത് നാനാജാതി ജനങ്ങൾ കൂടിക്കൊണ്ട് അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയതാണ്, പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. ഇതിനുശേഷം ഇന്നലെ ഈ അക്രമികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കരിപ്പൂര് പോലെയുള്ള ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 4 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതക ശ്രമം എന്നുള്ളതാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. ആരായിരുന്നു ഇതിന് പിന്നിലെന്ന് ഈ ആളുകളുടെ മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആലുവ തൊരീഖത്തിന്റെ ഷെയ്ഖായ യൂസുഫ് സുൽത്താന്റെ മകൻ, വേറൊരു സുനാമിയുണ്ട്, അയാള് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് പാട്ടും കൊട്ടുമൊക്കെ ആയിട്ട് ഇതിനിടയ്ക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. ആരാണ് ഈ യൂസുഫ് സുൽത്താന്റെ മകനെന്നും അതുപോലെ തന്നെ ഈ യൂസുഫ് സുൽത്താന്റെ മകന്റെ ഓഫീസിലേക്ക് വിളിച്ച മുസ്താഖ് കണ്ണൂരിനോട് അവിടെ നിന്നും പറഞ്ഞ വാക്കുകളും ഒക്കെ കേൾക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ വേഷം കെട്ടി നടക്കുന്ന യൂസുഫ് സുൽത്താന്റെ മകനെ ഒന്ന് പരിചയപ്പെടാം. ആത്മീയതയുടെ പേര് പറഞ്ഞ് ജീലാനിയിലെ ഗുണ്ടകളെ, സുൽത്താൻ എന്നൊരു ഡാഷുമോനെ എന്നീ പദങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ആ ഗുണ്ടകളെന്ന്. ആ ഗുണ്ടാ തലവൻ, ആ ഗുണ്ടാ സംഘം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമാണ്. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് നിസാമുദ്ദീൻ സുൽത്താൻ ആലുവ. ജീലാനി ഷെരീഫ് എന്ന പേരിൽ ആലുവയിൽ ഒരു ആത്മീയ കേന്ദ്രം നടത്തിപ്പോരുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പിതാവാണ് ആ ആത്മീയ കേന്ദ്രത്തിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ അവിടുത്തെ സുൽത്താൻ ഇദ്ദേഹമാണ്. എല്ലാ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾ എന്നതുപോലെ ഇതും ഒരു ഗുണ്ടാ കേന്ദ്രമാണ്. നിരവധി അക്രമങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ചെങ്ങമനാട് പഞ്ചായത്ത് ഓഫീസിലെ അക്രമം മുതൽ
തുരുത്ത് ജുമാ മസ്ജിദിലെ അക്രമം മുതൽ അങ്ങനെ നീണ്ടുകിടക്കുന്നു ഇവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായി കൊണ്ട് വെട്ടിവീഴ്ത്തുന്നതും ഇവിടത്തെ ഗുണ്ടകൾ തന്നെയാണ്. എന്നാൽ ഒരു മാധ്യമങ്ങളും ഇവരുടെ പേര് പറയില്ല, ഒരു അധികാര കേന്ദ്രങ്ങളും ഇവർക്കെതിരെ നടപടി എടുക്കില്ല. കാരണം അതിനെയെല്ലാം വിലക്ക് വാങ്ങാൻ സാധിക്കുന്ന പണം ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവർക്കെതിരെ പ്രതിഷേധ ശബ്ദമുയർത്തിയത്. ആ പ്രതിഷേധ പ്രകടനം ജീലാനി ഷെരീഫിന്റെ 100 മീറ്റർ അടുത്തെത്തിയപ്പോഴേക്കും പോലീസ് അതിനെ തടഞ്ഞു. തുടർന്ന് എല്ലാവരും അവിടെ തന്നെ ഒത്തുകൂടിക്കൊണ്ട് സുൽത്താനെതിരെയുള്ള പ്രതിഷേധ ശബ്ദം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജാതി മതഭേദമന്യേ എല്ലാവരും ആ പ്രതിഷേധ സംഗമത്തിൽ ഒത്തുചേർന്നു. ഇനി ആരാണ് യൂസുഫ് സുൽത്താൻ, അയാളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീയെ മർദ്ദിക്കാൻ പോകുന്ന, വീടക്രമിച്ച് കയറി ചെല്ലുന്ന ഒരു ഭാഗം, അത് ചെറിയ പോരായ്മകളൊക്കെ ആ വീഡിയോക്ക് ഉണ്ട്, പഴയ വീഡിയോ കണ്ടു നോക്കൂ. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ആളുകളാണ് ഇവരുടെ ഔലിയാക്കള്, ഇവരുടെ കുത്തുബ് സമാനുമാര്, ഇവരുടെ കുത്തുബുൽ ആലന്മാര്. എന്നിട്ട് ഇനി മറ്റൊരു കാര്യമുള്ളത്, യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആള് മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് പാരമ്പര്യം കിട്ടുന്ന പോലെ ഇവരുടെ ഔലിയ പണി, അത് പാരമ്പര്യം കിട്ടുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്നും ഫോൺ ചെയ്തപ്പോൾ മനസ്സിലായത്. മുഷ്താഖ് കണ്ണൂർ അങ്ങോട്ട് ഫോൺ ചെയ്യുകയുണ്ടായി, അതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടുവരാം. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ ആരാണ് ഈ നിസാമുദ്ദീൻ സുൽത്താൻ എന്നത്? ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്റെ സുഹൃത്തായിട്ടുള്ള മുഷ്താഖ് കണ്ണൂർ, കണ്ണൂരിൽ നിന്നുള്ള മുഷ്താഖ്, അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ് ആരാണ് ഈ നിസാമുദ്ദീൻ സുൽത്താൻ എന്ന്. ഇന്നത്തെ കാലത്തെ ഔലിയാക്കളുടെ നേതാവാണോ ഇയാള്? ആരാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്കിയത്? അല്ല, നിങ്ങളെ പിന്നെ എങ്ങനെ പറഞ്ഞത് ഔലിയാക്കളുടെ നേതാവാണ്? ഇയാളെ കോലം കണ്ടാൽ, സാധാരണ പള്ളിയിലെ ഒരു അതിന്റെ ബഹുമാനം പോലും കൊടുക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഔലിയാക്കളെ നേതാവ്. നിങ്ങൾ ആരും ചിരിക്കരുത്, ഇദ്ദേഹമാണത്രേ ഔലിയാക്കളുടെ നേതാവ്. ആ ഔലിയാക്കളുടെ നേതാവാണ് ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപ് ആരായിരുന്നു ഔലിയാക്കളുടെ നേതാവ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 24 വർഷം ഇയാളുടെ കൂടെ എന്ന് പറയുന്നത്, അപ്പൊ 24 വർഷത്തിൽ എത്ര വർഷമാണ് നിങ്ങൾ ആലുവ സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നത്? എത്ര വർഷമാണ് ഇയാൾ കൂടെ ഉണ്ടായിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്, ആരെയാണ് നിങ്ങൾക്ക് ഔലിയായിട്ട് ആദ്യം തോന്നിയത്? ആലുവ സുൽത്താനുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. അതെ, ആലുവ സുൽത്താനാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഈമാനെ വെളിച്ചം പകർന്നു നൽകിയത് അല്ലേ? അപ്പൊ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇയാളെ ഔലിയായിട്ട് തോന്നിയത്? ഇനി ഇയാളുടെ കാലശേഷം ഇയാളുടെ മക്കൾക്ക് അവർ ആ പദവി കൊടുക്കും. അതായത് ഈ കോൺഗ്രസിന്റെ ഭരണത്തിൽ അച്ഛൻ മരിച്ചാൽ മകനക്ക് കിട്ടുന്ന മന്ത്രി പദവി, MLA പദവി പോലത്തെ ഒരു പദവിയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യനുള്ള ഔലിയ എന്ന് പറയുന്ന പദവി അല്ലേ? അതാണ് യഥാർത്ഥ പദവി. ഇദ്ദേഹത്തിന് മുൻപ് ഔലിയാക്കളുടെ നേതാവായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. പിതാവ് മരിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഔലിയ പട്ടം ഇദ്ദേഹത്തിന് കൊടുത്തു എന്നാ പറയുന്നത്. ഇത് വിശ്വസിക്കാനും നിരവധി ആളുകളാണ്. കാരണം ഇവിടെ നടക്കുന്ന മാസാന്ത സ്വലാത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്നും, കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും ഒരുപാട് മണ്ടന്മാർ, ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാർ കാത്തിരിക്കുകയാണ്. ഈ ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തിനെതിരെ സർക്കാർ, നമ്മുടെ പോലീസ് സംവിധാനം എന്ത് നടപടി എടുക്കുമെന്നും, CCTVയിൽ കൃത്യമായി പതിഞ്ഞ ആ ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി പോലീസ് എടുക്കുമെന്ന് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതാണ് സഹോദരന്മാരെ
ഇവരുടെ വിലായത്തും കറാമത്തും ഒക്കെ. ഇതുപോലെയുള്ള വിവരദോഷികളെ ഔലിയാക്കളാണ്, അതുപോലെ തന്നെ മഷായിഖന്മാരാണ്, ഇവരുടെ തൊരീഖത്തിന്റെ ഷെയ്ഖന്മാരാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഇജ്ജാദി ജനങ്ങളെ ഇവര് തിരിച്ചറിയാണ്ട് പോകുന്ന ചില സത്യങ്ങളുണ്ട്. യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിയാതെ പോയ സാധുക്കള്, ഇന്നത്തെ കാലത്തെ ഔലിയാക്കളുടെ നേതാവാണെന്ന് പറഞ്ഞത്. എന്താണ് ഇയാൾക്ക് ഔലിയ പദവി കിട്ടിയതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ, വാപ്പ ഔലിയായിരുന്നു, വാപ്പാന്റെ പാരമ്പര്യം കിട്ടിയതെന്ന്. വിലായത്ത് പാരമ്പര്യമാണോ സഹോദരന്മാരെ? ഇവർക്ക് ഇനിയിപ്പോ ഇയാൾക്ക് മകനുണ്ടായാല് ഓനും ഔലിയ. ഇതെന്താണ്, തങ്ങന്മാർക്ക് കുട്ടിണ്ടായ തങ്ങളുട്ടി എന്ന് പറഞ്ഞ മാതിരി ഔലിയാക്ക് കുട്ടിണ്ടായാല് ഔലിയ കുട്ടിയോ? എന്ത് വിവരക്കിടക്കെയാണ് ഈ ജനങ്ങള് ഈ പാടി നടക്കുന്നത്? തിരിച്ചറിയുക, ആത്മീയ ചൂഷണത്തിന്റെ മാർഗങ്ങൾ തേടി അലയുന്ന ഇതുപോലെയുള്ള ജാഹിലീങ്ങളായ ബിസിനസ്സുകാരുടെ കെണിയിൽ പോയി വീഴാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് അവരുടെ കയ്യിലെ പണം അത് എത്രയുണ്ടെങ്കിലും അത് നമുക്ക് വിഷയമില്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഗുണ്ടാ പട്ടാളത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. നമ്മൾ സത്യം വിളിച്ചു പറയുക എന്ന ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ പേരില് എന്ത് വന്നാലും അത് നേരിടാമെന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ്. ഇതുപോലെയുള്ള കപട സിദ്ധ വ്യാജന്മാരെ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. ഈ ജാതി ഔലിയാക്കള് നിങ്ങൾക്ക് ഒരു ഗുണവും നൽകില്ല, ദോഷം മാത്രമാണ് ഇവരിൽ നിന്നുണ്ടാവുക. അവരുടെ തൽക്കാല ദുനിയാവിലെ ഈ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ചതിക്കുഴികളിൽ പോയി ചാടാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്.